ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവപാദപീഠത്തിൽ ഇന്ന് പകൽക്കാലവും നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പ്രതീക്ഷിച്ച് ദൈവശബ്ദത്തിനായി കാത്തിരുന്ന് നമ്മളോട് ദൈവത്തിനുള്ള സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും തൻ്റെ ആലോചനയാലും വചനത്താലും പ്രദർശിപ്പിച്ച് ജയോത്സവത്തോടെ നടത്താൻ കരുത്തുള്ള കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനം കേൾക്കാൻ രാവിലെ തോറും ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക സന്ദേശം കേൾക്കാൻ മനസ്സൊരുക്കത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുണയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം സർവശക്തനായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കാൻ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ആത്മബലത്തോടെ ദൈവകൃപയോടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആരാധനാ ദിവസം ദൈവത്തിൻ്റെ പാദപീഠം നമുക്ക് പോകാം, കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമുക്ക് വിധേയപ്പെടാം. ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-31 രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുകയാണ്. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. യോശുവയുടെ കാലേബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 12 പ്രഭുക്കന്മാരെ മോശ കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി അയക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം. 40 ദിവസങ്ങൾ അവർ ചെന്ന് പാർക്കേണ്ട, ദൈവവർക്ക് അവകാശമായി കൊടുക്കാൻ വേണ്ടി നോക്കി വച്ചിരുന്ന കനാൻ ദേശം കയറിയിറങ്ങി മലഞ്ചെരുവുകളും മലകളും താഴ്വാരങ്ങളും താണ്ടി ഈ 12 പ്രഭുക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നല്ല സാക്ഷ്യമുള്ളവരാണ്, തിറമുള്ളവരാണ്, സെലക്റ്റീവായിരിക്കുന്ന ആളുകളാണ്. അവരെയാണ് മോശ അയച്ചത് ഗോത്രങ്ങളിൽ നിന്ന്. അവർ 40 ദിവസം കൊണ്ട് ഈ ദേശമെല്ലാം അവർ കയറിയിറങ്ങി കണ്ടു. എല്ലാ പ്രദേശങ്ങളും അവിടുത്തെ ആളുകളും അവിടുത്തെ ഏത് ടൈപ്പ് ആളുകൾ, ഏത് ട്രൈബാണ്, എവിടെയൊക്കെയാണ് പാർക്കുന്നത് എന്നെല്ലാം കൃത്യമായ ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. മോശയുടെ അടുക്കൽ വരുമ്പോൾ നിർഭാഗ്യവശാൽ വന്ന ആളുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദേശത്തെക്കുറിച്ച് പറഞ്ഞു, കണ്ടതെല്ലാം പറഞ്ഞു. അവിടുത്തെ ഫലപുഷ്ടിയും അവിടുത്തെ ഫലങ്ങളുടെ വലിപ്പമൊക്കെ ഒരു സാമ്പിളിന് വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തു. നമുക്കറിയാവുന്നതാണ് ഭാഗങ്ങൾ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അവസാന വാക്കെന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരു കാര്യം നമ്മൾ കണ്ടു, ഒരു യാത്രാവിവരണമൊക്കെ നടത്തി കഴിയുമ്പോൾ ഫൈനലി എൻ്റെ അവസാനം നമ്മൾ പറയുന്ന, എൻ്റെ കാച്ചിക്കുറുക്കിയെടുത്ത ഒരു സംഭവമുണ്ട്. അതിനകത്താണ് വാസ്തവത്തിൽ ആ കാര്യത്തിൻ്റെ വിലയിരുത്തൽ നടക്കുന്നത്. പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നു, ഒരു വസ്തു മേടിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ എന്തിനും ആയിക്കോട്ടെ. അവിടെ പോയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അവിടെ ചെന്നപ്പോഴത്തേക്കും അവരത്തിൽ വഴി ഇതാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സംഭവമാണ്, ഒരു കയറ്റമായിരുന്നു, കയറ്റം കഴിഞ്ഞാൽ നിരപ്പി ചെന്നാൽ പിന്നെ സ്വർഗത്തിൽ ചെന്ന പോലെ നടക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയും. ഫൈനലി നമ്മുടെ തീരുമാനത്തിൻ്റെ ഒരടിസ്ഥാന കുത്തിട്ട് പറയുന്ന ഒരു സെൻറ്റൻസുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഇവിടെ ഒത്തിരി കാര്യങ്ങളും ഈ വലവും കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും അവസാനത്തെ വാക്കുകൾ അവിടെ പറയുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണ് 12 പേര് നിൽക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾ, അഥവാ 10 പേർ ഒന്നിച്ച് നിൽക്കുന്നു. 2 പേർ യോശുവയും കാലേബും. അവർ വന്നിട്ട് മോശയോട് പറഞ്ഞ വാക്കാണ് 30-ാമത്തെ വാക്യം. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ദേശത്ത് ചില പ്രതിസന്ധിയും പ്രശ്നമൊക്കെ ഉണ്ട്, അത് ജയിപ്പാൻ കാര്യമൊക്കെ എന്താണെങ്കിലും ആ അവസാന വാക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാലേബിൻ്റെ ലാസ്റ്റ് വാക്കിയതാണ്. ഒക്കെ ശരിയാണ്, അവർ പറഞ്ഞൊക്കെ ശരിയാണ്, വലിയ പ്രശ്നമാണ്, ഇച്ചിരി കയറ്റമുണ്ട്, കുഴിയുണ്ട്, താഴ്ചയുണ്ട്, പാറയാണ്, കല്ലാണ്, ആളാണ്, ജനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഫൈനലി യോശു പറയുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കവിടെ ചെന്ന് ജയിക്കാൻ പറ്റും, നമുക്കത് കൈവശമാക്കാൻ പറ്റും, നമ്മളെക്കൊണ്ട് സാധിക്കും, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് കാലേബ് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, എന്തു പറഞ്ഞു? അവർ പറയുകയാണ്, ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാൻ. 5 പ്രധാനപ്പെട്ട ന്യൂനതകൾ കണ്ടു ഈ ആൾക്കൂട്ടം. നെഗറ്റീവായി പറഞ്ഞ ആളുകൾ അവർ അഞ്ച് പ്രധാനപ്പെട്ട പോരായ്മകളുണ്ട്. ഞാൻ അഞ്ച് പോരായ്മകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ അഞ്ച് പോരായ്മകളുടെ പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ അഞ്ച് പോരായ്മകളിൽ ഒന്നാമത്തെ കാര്യം, അവർ കണ്ട അഞ്ച് പ്രധാനപ്പെട്ട ന്യൂനതകൾ, അതിലൊന്നാമത്തെ കാര്യം ഇതാണ്: അവർ നമ്മിലും ബലവാന്മാരാണ്. അവിടെ പാർക്കുന്ന ആളുകൾ നമ്മിലും ബലവാന്മാരാണ്. ശരിയായിരിക്കാം, അവിടുത്തെ ആളുകൾ അധികായന്മാരും അനാഖ്യരൊക്കെയാണ്, അവർ ബലവാന്മാരാണ്. പക്ഷേ ആത്മീക ചരിത്രത്തിനകത്ത്, മുൻകാല ചരിത്രത്തിനകത്ത്, പിൻകാല ചരിത്രത്തിനകത്ത് ബലവാന്മാരെ തോൽപ്പിച്ച് കാര്യം നടത്തിയൊരു ചരിത്രമാണ് ബൈബിൾ നമുക്ക് തരുന്നത്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് രാജാവ് പറയുന്നുണ്ട്, അവർ എന്നിലും ബലവാനായിരുന്നു. നമ്മളെക്കാൾ ബലമുള്ള പലതിനെയും തോൽപ്പിക്കാൻ പറ്റും. നമ്മളെക്കാൾ ബലമുള്ള, നമ്മളെ ഇരുത്തി കളയുന്ന, നമ്മളെ തോൽപ്പിച്ച് കളയുന്ന, നമ്മുടെ കഴിവിനെ കെടുത്തി കളയുന്ന, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന, നമ്മളെക്കാൾ ബല കുറവുള്ള ആളുകളെ മാത്രം, അല്ലെങ്കിൽ ബലം കുറവുള്ള ശക്തികളെ മാത്രം നമ്മൾ ഒതുക്കിയിട്ട് അങ്ങനെ ഒരു ലൈഫല്ല ആത്മീക ജീവിതം എന്ന് പറയുന്നത്. പ്രതിയോഗി, എതിരാളി, ശക്തി, ശത്രു ഒക്കെ ഭയങ്കര, നമ്മളെക്കാൾ അധികായരാണ്, നമ്മളെക്കാൾ ശക്തരാണ്, നമ്മളെക്കാൾ ബലമുള്ളവരാണ്. പക്ഷെ നമ്മുടെ കൂടെയുള്ള കർത്താവാണ് നമുക്ക് ബലം. സ്തോത്രം. എന്നോട് കൂടെയുള്ളവൻ ലോകത്തോട് കൂടെയുള്ളവനേക്കാൾ വലിയവൻ എന്നുള്ള ചിന്ത, ആ കാഴ്ചപ്പാടാണ് നമുക്ക് പ്രാധാന്യമെന്ന് പറയുന്നത്. കാഴ്ചപ്പാടാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ കഴിവ്, നമ്മുടെ ത്രാണി, നമ്മുടെ കയ്യിലെ പണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതെത്രത്തോളം വലുതാണെന്നുള്ളതല്ല. നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കുകയല്ല. പക്ഷേ നമ്മളോട് കൂടെയുള്ളവൻ ഏത് ബലവാനേക്കാൾ ബലമേറിയവനാണ് എന്ന ചിന്ത നമ്മുടെ അകത്ത് വന്നെങ്കിൽ അത് കാഴ്ചപ്പാടെന്ന് പറയും. നമ്മൾ ആ വസ്തുതയെ കാണുന്നത് അങ്ങനെയാണ്. ഒരു വിഷയം കാണുമ്പോൾ, ഒരു പ്രശ്നം കാണുമ്പോൾ, ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനെ, സ്തോത്രം, ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വിടുതലെന്ന് പറയുന്നത്. ഇവിടെ യോശുവയും കാലേബും അവരും കണ്ടത് ഈ പ്രശ്നം തന്നെയാണ്. ഈ 10 പേരും കണ്ടത് അതേ പ്രശ്നം തന്നെയാണ്. പക്ഷേ 2 കൂട്ടരുടെയും കാഴ്ചപ്പാട് 2 വിധത്തിലാണ്. യോശുവയും കാലേബും പറയുന്നു, നമുക്കത് സാധ്യമാണ്, നമുക്കത് കൈവശമാക്കാൻ പറ്റും, നമുക്കത് ജയിക്കാൻ പറ്റും, നമുക്കത് നമ്മുടേതാക്കി മാറ്റാൻ പറ്റും, നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും, നമുക്കതിനെ മുന്നോട്ട് ചെന്ന് വെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ മറ്റവർ പറയുന്നു ഒന്നും നടക്കുകയല്ല. കാരണം എന്താ? അവർ പറയുന്നു, സ്തോത്രം, നമ്മളെക്കാൾ ബലവാന്മാരാണവർ. നമ്മളെക്കാൾ ബലവാന്മാരായ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ എന്തോ വേണം, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കണം. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാം, പല കാര്യത്തെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ, നിനക്ക് കഴിയാത്ത ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ, അതിനെ നീ കയറി പിടിക്കാൻ പോകുമ്പോൾ നിന്നിലല്ല ആശ്രയിക്കേണ്ടത്, നിൻ്റെ കാഴ്ചപ്പാട് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിലായിരിക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത വരണം. അവർ പറഞ്ഞ രണ്ടാമത്തെ ന്യൂനത, അവർ കണ്ട രണ്ടാമത്തെ, അവരങ്ങ് ഇമാജിൻ ചെയ്യുക. അവർ പറയുകയാണ്, ദേശനിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. ഇവരൊക്കെ എങ്ങനെയാണ് അറിവ് കിട്ടിയെന്നറിയില്ല, ഇന്ന് വരെയും നമുക്കെങ്ങും അറിയില്ല. എന്താ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടുത്തെ ആളുകൾ അവിടെ പാർക്കുന്നവരെ തിന്നുന്നതാണ്. അവർ തിന്നുന്നത് പച്ചക്കറിയും, സ്തോത്രം, മറ്റ് വേറെ ഒന്നും, വെജിറ്റബിളോ നോൺ വെജോ ഒന്നും അല്ല. നോൺ വെജ് എന്ന് പറഞ്ഞത് അവർ തിന്നുന്നത് മനുഷ്യനെയാണ് തിന്നുന്നതെന്ന്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല കേട്ടോ. ചുമ്മാ ഈ ആളുകൾ പറഞ്ഞങ്ങ് പെരുപ്പിക്കുന്നതാണ്. അവിടുത്തെ ആളുകൾ തന്നെ ആളുകളെ പിടിച്ച് പുഴുങ്ങി, അതല്ലേ ദേശനിവാസികളെ തിന്നു കളയുക എന്ന് പറഞ്ഞാൽ. ഒരിക്കലും അവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല. പിന്നെ ചുമ്മാ അങ്ങ് പറയുക, സ്തോത്രം, നിങ്ങൾ ഓർത്തോളം, വെറുതെ പെരുപ്പിച്ച് പറയരുത്, അത് നാശമായിട്ട് മാറും, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അത് ചുമ്മാ അങ്ങ് പറയരുത്, ഉള്ളതേ പറയാവൂ. ആ പറഞ്ഞ കേട്ടോ, ദേശത്തിൻ്റെ അവിടെ നിവാസികളെ തിന്നു, അവിടെ വസിക്കുന്നവരെയല്ല അവിടുത്തെ ആളുകൾ പിടിച്ച് തിന്നുവാന്ന്. അയ്യോ, ചുമ്മാ അങ്ങ് പറയുന്നതിൻ്റെ ഒരു മയം വേണ്ടേ? 1, 2. മൂന്നാമത്തത്, അവിടുത്തെ ജനം അധികായരാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, അവിടുത്തെ ആളുകൾ നല്ല, സ്തോത്രം, മല്ലന്മാരായിരിക്കുന്ന ആളുകളാണ്. മണ്ണിനോട് മല്ലടിച്ച്, സ്തോത്രം, അവിടെ പണിയെടുത്ത് ശക്തമായിട്ട് പൊന്നു വിളയിക്കുന്ന ആളുകളാണ്. മലയൊക്കെ കുത്തിമറിക്കുന്നവർ, അവർ നന്നായിട്ട് കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജനിതകമായിട്ട് അവർക്ക് ഘടന അതായിരിക്കും. അവർ അധികായന്മാരാണ്, സ്തോത്രം, ശരിയായിരിക്കാം. അവർ അവരെ തന്നെ കണ്ടതാണ്. പക്ഷേ, സ്തോത്രം, അധികായന്മാരാണെങ്കിലും അതിനകത്ത് ഭയങ്കര ശത്രുവിനെ അങ്ങ് പെരുപ്പിക്കരുത്, ശത്രുവിനെ അങ്ങ് ഊതി വീർപ്പിക്കരുത്. അധികായന്മാരാണെന്നൊക്കെ അങ്ങ് പേരങ്ങിടുക, സ്തോത്രം. ഓക്കെ, അടുത്ത 2 ആണ് അതിനേക്കാൾ ഗുരുതരമായത്. 4-ാമത്തെ എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെപ്പോലെ തോന്നി. കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ ഗുരുതര പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ പറയുന്നത്. നാലാമത്തെ കാര്യം എന്താ പറയുന്നത്, മറ്റ് ചിലരെ കണ്ടപ്പോൾ നമുക്ക് നമ്മളെ കൊച്ചായി തോന്നി. വേറെ ചില ആളുകളുടെ വണ്ടി കാണുമ്പോൾ, വേറെ ചില ആളുകളുടെ പിള്ളേരെ കാണുമ്പോൾ, വേറെ ചില ആളുകളുടെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ, വേറെ ചില ആളുകളുടെ വീട് കാണുമ്പോൾ, വേറെ ചില ആളുകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, ഓ നമ്മളെന്നാണ്ട് പാവം, ഓ നമ്മൾ പാറ്റയാണ്, പഴുതാരയാണ്, നമ്മൾ പാവങ്ങളല്ലേ. ഇത് ചുമ്മാ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ബന്ധിക്കരുത്. അവരെ ഇന്ന് വരെ തോന്നാത്തൊരു തോന്നൽ അവർക്കുണ്ടാകുക എപ്പോൾ? ഇവരെ കണ്ടപ്പോൾ. അവിടെ ഇവരെ വെച്ചാണോ നമ്മളെ അളക്കണ്ടേ? ഇവരെ വെച്ചാണോ നമ്മളെ തൂക്കണ്ടേ? ഇവരെ വെച്ചാണോ നമ്മളാരാന്ന് വില മതിക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരെ വെച്ചാണോ, ഇപ്പം കണ്ട ആളുകളെ, ഇപ്പം ചെന്നിടത്ത് കണ്ട അധികായന്മാരുടെ ത്രാസയിലാണോ നമ്മളെ തൂക്കണ്ടേ? നമ്മളാരാ? ദൈവം വിടിവിച്ചു കൊണ്ടുവരുന്ന, ദൈവം വഴി നടത്തുന്ന, ദൈവത്തെ നേരിട്ട് കണ്ട, ദൈവം നേരിട്ടിടപെട്ട ദൈവമായ കർത്താവ് ഇതിനേക്കാൾ മല്ലനായിരിക്കുന്ന ഫറവോൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരുന്ന നമ്മളെ നമ്മളൊന്ന് കണ്ടേ. നമ്മുടെ ദൈവം നമ്മളെ നയിക്കുന്ന വിധങ്ങളൊന്ന് ഓർത്തേ. നമ്മളെ നടത്തുന്ന പാതകളൊന്ന് ചിന്തിച്ചേ. നമ്മൾ സാധാരണക്കാരാണോ? സ്തോത്രം. അപ്പോൾ ചിന്തിച്ച് അവിടെ പറയുന്നു, വേറെ ചിലരെ കാണുമ്പോൾ സാധാരണ നമുക്ക് പറ്റുന്നതാണ്. ഈ പിള്ളേരെ പോലും ചില ആളുകൾ ചുമ്മാ അങ്ങ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ പറഞ്ഞു, കണ്ടോ അവിടുത്തെ പിള്ളേരെ കണ്ടോ, അയ്യോ അതിനെ മുടി ജീവിച്ചാണ് കണ്ടോ, അവർ വസ്ത്രം ധരിച്ചേക്കണം കണ്ടോ, അയ്യോ അവരാ അടങ്ങി ഒതുങ്ങി നിന്ന് കണ്ടോ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എൻ്റെ പൊന്നമ്മ എന്തിനിങ്ങനെ പറയുന്നേ? അവിടുത്തെ പിള്ളേർ ഇവിടുത്തെ പിള്ളേരുമായിട്ടെന്ത് ശരിയായിരിക്കാന്നേ, ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നമുക്ക് തന്ന പൊന്നാന്നേ, അതെന്താ ചിന്തിക്കാത്തേ? മറ്റുള്ളവരുടെ മക്കളെ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ, അവരുടെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ നമ്മളെന്തിനാണ് നമ്മളങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്നത്? ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ പറ്റാണ് നാലാമത്തെ പറ്റ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാലാമത്തെ പറ്റ്. അവരുടെ മുമ്പിൽ നമ്മളങ്ങ് കൊച്ചാന്ന് തോന്നുക. അല്ലെന്ന്, നമ്മൾ കൊച്ചൊന്നും അല്ലെന്നേ, നമ്മൾ ദൈവത്തിൻ്റെ ജനമാന്നേ. ഇവർക്ക് തോന്നുക ഞങ്ങളങ്ങ് വെട്ടുക്കിളിയെപ്പോലെ ഞങ്ങൾക്കങ്ങ് തോന്നിയെന്ന് എഴുതിയിരിക്കുന്ന അവിടെ, ഞങ്ങൾ വെട്ടുക്കിളിയെപ്പോലെ. സ്തോത്രം. ഞങ്ങൾക്ക് തോന്നി. തോന്നലുകൾ എല്ലാം ശരിയല്ല. ഈ തോന്നലുകളെ ആദ്യം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുത്ത് ഉപ്പിലിടണം. വെറുതെ അങ്ങ് തോന്നുക. സ്തോത്രം. ചുമ്മാ അങ്ങ് തോന്നുക. ഇനി അടുത്തതോടെ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. 5ാമത്തെ എന്താ, അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അവരെ പോയി സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ അവരോട് മുഴുവൻ എന്താ പറയുക പോയി ചോദിച്ചു, ഞങ്ങളെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഞങ്ങളെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിച്ചാണോ? ചുമ്മാ ഇവരങ്ങ് ഉണ്ടാക്കി പറയും. ഇവരോട് തോന്നല. അപ്പോൾ അവർ പറയുക ഞങ്ങൾക്ക് തോന്നിപ്പോയി ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ് അവരുടെ മുമ്പിലേ. ഞങ്ങൾക്ക് മാത്രമല്ല, അവർക്കും അങ്ങനെ തന്നെ തോന്നി. എങ്ങനെ തോന്നി? ഞങ്ങൾ വേറെ നിസാര വെട്ടുക്കിളിയാണ്. അവരോട് മിണ്ടിക്കാണില്ല. അവർ ദൂരെ എങ്ങാണ്ട് നിന്ന് ഒന്ന് കണ്ടിട്ട് പോകുന്നുള്ളൂ. അവരോട് മിണ്ടി കാണുകയല്ല, അവരെ മൈൻഡ് ചെയ്ത് കാണില്ല ചിലപ്പോൾ. പക്ഷെ ഇവരങ്ങ് പറയുകയാണ്, ഈ 10 പേരങ്ങ് പറയുകയാണ്, അവർക്കും അങ്ങനെ തന്നെ തോന്നി. എങ്ങനെ തന്നെ? ഞങ്ങൾ നിസ്സാര വെട്ടുക്കിളികളാണ്. ചുമ്മാ വല്ലോരുടെയും അടുത്തൂടെ പോകുമ്പോൾ അങ്ങ് തോന്നുമോ, അവൻ എന്നെ അങ്ങനെ തോന്നി, അവനെന്നെ നാണം കെടുത്തി, അവനെന്നെ കളിയാക്കി, അവനെ ചില ആളുകളൊക്കെ, പണ്ടത്തെ ആളുകൾ, ഇപ്പോൾ ഉണ്ടെന്നറിയില്ല, ഈ ചിലർ ഈ പെരുപ്പിക്കാൻ വേണ്ടി ചെയ്യുകയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ വളർന്നു വന്ന വഴിയൊക്കെ ചെയ്യുന്നതാണ്. ഈ തമ്മിൽ പിണക്കമുള്ള വഴക്കമുള്ള ആളുകളൊക്കെ ആകുമ്പോഴേ അങ്ങ് പോകുന്ന വഴിക്ക് ഈ തല്ലാനൊന്നും പറ്റിയല്ലോ, മിണ്ടാനും പറ്റിയല്ലോ. മിക്കവാറും പേരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ഗ്രാമീണ അന്തരീക്ഷമല്ലേ, ഉടക്കം വയ്ക്കും. അപ്പോൾ എന്തെന്നറിയാമോ, ഈ അമ്മമാർ സ്ത്രീകൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുപോലും ചെയ്യാതെ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറം നിൽക്കുന്ന എന്നെ ഇഷ്ടമല്ലാത്ത ചേച്ചി അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ചേട്ടൻ കാർക്കിച്ചു തുപ്പും. ഇത് അവർ ചിലപ്പോൾ നമുക്കിട്ടായിരിക്കും ഇത് ചെയ്തത്, ഒന്നും ചെയ്തല്ല, കാർക്കിച്ചു തുപ്പും. അപ്പോഴേ നമ്മൾ പറയും എന്നെയാണ് തുപ്പിയത്, അവരുടെ പറമ്പിലേക്കാണ് തുപ്പിയത്. പക്ഷേ ഇച്ചിരി നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടായിരിക്കും ചെയ്തത്. ചുമ്മാ നമ്മളങ്ങ് പറയുകയാണ്. ഇത് മതി, വലിയ പ്രശ്നമായി. പിന്നെ കെട്ടിയവനോട് എന്ന് പറഞ്ഞു, പിന്നെ അപ്പനോട് എന്ന് പറഞ്ഞു, അവിടെ നിന്ന് അവർ വടിയും വാക്കത്തിയായിട്ട് വന്നു, വലിയ പ്രശ്നം. എന്തോരം പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഞാനിതെല്ലാം കണ്ടു വളർന്നതിൻ്റെ ഒരു പറയുക. അപ്പം ചുമ്മാ അങ്ങ് പറയുകയാണ്, അവൻ എന്നെയാണ് നോക്കിയത്, അവൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്, അവർ രണ്ടുപേരും കൂടി തമ്മിൽ ഞാനും കയറി ചെല്ലുമ്പോൾ എന്തോ പറയുമായിരുന്നു, അത് എന്നെക്കുറിച്ചാണ്. ചുമ്മാ അങ്ങ് തോന്നുക. യോ സ്തോത്രം. ചുമ്മാ അങ്ങ് തോന്നുക. അമ്മയോട് ഇങ്ങേരെല്ലാം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ ഇങ്ങേരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുമ്മാ അങ്ങ് തോന്നുക. ചിലതൊക്കെ ശരിയായിരിക്കും കേട്ടോ, ഞാൻ അതിനെ തള്ളുന്നില്ല. പക്ഷേ എല്ലാം കയറി അങ്ങ് പിടിക്കരുത്. അഞ്ച് പ്രധാനപ്പെട്ട ന്യൂനതകൾ ഇവരുടെ മനസ്സിടിച്ചു, ജനത്തെ കരയിപ്പിച്ചു, വല്ലാത്തൊരു കലുഷിത അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. ആകെപ്പാടെ ഒറ്റ നോക്കാൻ പോയതേ പ്രശ്നമായെന്ന് തോന്നിപ്പോയി. അതുപോലത്തെ ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കി 10 പേരും കൂടി തോന്നലും ആ വാക്കും എല്ലാം കൂടി. ഇതൊക്കെ ഒരു ഗുണപാഠമാണ്. ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗുണപാഠമാണ്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ചുമ്മാ തോന്നലുകൾ ചില്ലിട്ട് വെക്കരുത്. അതിന് ചില്ലിട്ട് വെച്ച് അതിനകത്തൊരു മാലയിട്ട് അതിൻ്റെ അടിയിലൊരു വെട്ടോടെ കത്തിച്ച് വെക്കരുത്. തോന്നലുകളെ മുഴുവൻ ഉടച്ച് കളയണം. യാഥാർത്ഥ്യങ്ങളെ മാത്രമേ പറയാവൂ, അത് മാത്രമേ ചിന്തിക്കാവൂ, അതിനെ മാത്രമേ വിശ്വസിക്കാവൂ. തോന്നലുകളെ നിങ്ങൾ താലോലിക്കരുത്. മറ്റുള്ളവർ കാണിക്കുന്നതും പറയുന്നതെല്ലാം നമ്മളെക്കുറിച്ചാണെന്നും നമുക്കെതിരാണെന്നും ഒരു ചിന്ത അകത്ത് വരരുത്. ചുമ്മാ അങ്ങ് പറയും അവർക്കും അങ്ങനെ തോന്നി പറയരുത്. ചുമ്മാ ഇല്ലാത്ത കാര്യം വെറുതെ പെരുപ്പിച്ച് പറയരുത്. ദേശത്തെ ആളുകളെ മുഴുവൻ അവർ തിന്നുകളയുക, വെറുതെ അങ്ങ് പറയരുത്. അവർ നമ്മിലും ബലവാന്മാരാ. ചുമ്മാ കയറി അങ്ങ് നമ്മൾ തന്നെ അങ്ങ് നമ്മളെ കൊച്ചാക്കരുത്. സ്തോത്രം. അവിടെ അധികായന്മാരുണ്ട്, ശരിയായിരിക്കാം, നമ്മളെക്കാൾ ബലവാന്മാരും അധികാരമൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ പിടിയും ബലവും ദൈവത്തിലാണ്. ഈ പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഈ വാക്കുകളിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ദൈവമേ, കാഴ്ചപ്പാട് തെറ്റിപ്പോകാതിരിക്കട്ടെ, കാഴ്ചപ്പാട് നന്നായിരിക്കട്ടെ. എനിക്കെന്നെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നൊന്നും നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇമാജിൻ ചെയ്യാതെ ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചും ഒരു വിലയുണ്ടാകട്ടെ. ഞങ്ങൾ ഞങ്ങളെ കൊച്ചാക്കാതിരിക്കട്ടെ. എന്നിട്ട് നമുക്കൊന്നിച്ച് പറയാം, ജീവിതം ജയിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് നടക്കുന്ന പരീക്ഷകൾ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ, ഇതെല്ലാം ജയിക്കാൻ നമുക്ക് കഴിയും. നമ്മളെക്കാൾ മിടുക്കർ നമ്മുടെ ക്ലാസ്സിൽ കാണും. മക്കളെ, നമ്മളെക്കാൾ മിടുക്കർ നിങ്ങളുടെ കൂടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ കൂടെയുള്ള ദൈവം വലിയവനാണ്. നിങ്ങളെ കൊച്ചായി കാണരുത്. നമുക്കത് ജയിക്കാം, നമുക്കത് പിടിച്ചെടുക്കാം, നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് നമ്മുടെ ദൈവത്തെ കൂട്ടുപിടിക്കാം, ജയിക്കാം, മുന്നോട്ട് പോകാം, കൃപ പ്രാപിപ്പാം. അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒന്ന് വേദപുസ്തകം ഞങ്ങൾക്ക് അറിവ് തരുന്നുണ്ട്. ഞങ്ങൾ എന്ത് കാണുന്നു, ഞങ്ങൾ എങ്ങനെ കാണുന്നു, ഞങ്ങളെ ഏത് നിലവാരത്തിൽ കാണുന്നു, അങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഭാവി ജീവിതം, ഞങ്ങളുടെ സമാധാനം, സ്വസ്ഥത എന്നെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥമാണ് അങ്ങയുടെ വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഇന്ന് അതിനകത്തുനിന്ന് ഞങ്ങൾ ആർജിച്ചെടുത്ത, ഞങ്ങൾക്ക് പകർന്നു തന്ന ദൈവിക ദൂതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒന്ന് അഴിച്ചു പണിയണേ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചപ്പാടിനകത്ത് ദൈവം കരിന്തിരി മുറിച്ചു മാറ്റി എണ്ണ ഒഴിച്ച് ഞങ്ങളെ കാണാനുള്ള, നന്നായി കാണാനുള്ള, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ നാളുകളെ ദൈവത്തിൻ്റെ കണ്ണാടിയിലൂടെ, ദൈവത്തിലൂടെ കാണാൻ ദൈവത്തിൻ്റെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, തോന്നലുകളെ പ്രൊമോട്ട് ചെയ്യാതെ, തോന്നലുകളെ താലോലിക്കാതെ, തോന്നലുകളെല്ലാം മാറ്റിയിട്ട് സത്യത്തെ മുറുകെ പിടിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസക്കണ്ണ് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അപ്പച്ച, ആ വിശ്വാസക്കണ്ണാൽ വിഷയങ്ങളെ കാണാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതിനായിട്ട് ഒരുക്കണം, എല്ലാവരെയും സ്നേഹിച്ച് മാനിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.